നമസ്കാരം. ആടുജീവിതത്തിൽ നജീബിനെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ ഞാനിപ്പോ ആദ്യമായിട്ട് കാണുകയാണ്. എന്റെ പേര് ഷഫീഖ്. എന്റെ പേര് നജീബ്. അപ്പോ നജീബ് എന്നാണ് നോവലില് പറഞ്ഞിരിക്കുന്ന പേര്. ഇവിടെ വന്നപ്പോ നാട്ടുകാര് പറഞ്ഞത് വേറൊരു പേരാണ്. വിളിക്കുന്ന പേര് വീട്ടില് വിളിക്കുന്ന പേരാണ് ഷുക്കൂർ എന്നുള്ളത്. ഈ ആടുജീവിതം എന്നുള്ള നോവല് ഇക്ക എത്ര തവണ വായിച്ചിട്ടുണ്ട്? ഞാന് രണ്ടുമൂന്ന് വട്ടം എപ്പോഴും അത് വായിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു എന്താ പറയാ കഥ ബെന്യാമിൻ സാറിലോട്ട് എത്തുന്നത്? പുള്ളി എങ്ങനെയാ കാണുന്നത്? ഞാനിപ്പോ ഈ കഥ ഇവിടെ വന്ന് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ താഴ്ന്നിട്ടാണ് ഈ കഥ ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. ഇവിടെ ഉള്ള ഒരാളോടാണ് പറയുന്നത്. അങ്ങനെ അന്നത്തെ ഇവിടെ ഞങ്ങൾ മുട്ടയൊക്കെ അടിച്ച് ഇവിടെ വന്നേല്ലേ. അങ്ങനെ താഴ്ന്നിട്ട് ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഈ ബിജിസ് വലുതായിട്ട് ഇങ്ങനെ ഇത് കൂട്ടിയില്ല. അവരാണ് എഴുത്തുകാരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇവരിതിനെ പറ്റി വലുതായിട്ടുള്ള ഇത് ഇവർക്ക് തോന്നിയില്ല. അങ്ങനെ അവരാരും ഇതിനെ പറ്റി പിന്നെ ചർച്ചകളൊക്കെ നടത്താനെല്ലാം ഒന്നും എഴുതിയത് തോന്നിയില്ല. അങ്ങനെ ഞാൻ ബഹ്റൈനിൽ പിന്നെ നമ്മളിവിടെ പണിയൊന്നുമില്ല ഞാൻ നിന്നപ്പോഴും അളിയൻ ഒരു വിസ ബഹ്റൈനിൽ ഒപ്പിച്ചു തന്നെ അങ്ങനെ അവിടെ പോയതാണ്. വീണ്ടും പോയി, വീണ്ടും ബഹ്റൈനിൽ പോയി. ബഹ്റൈനിൽ പോയപ്പോഴും ഇതുപോലെ ഞാൻ അളിയൻ്റെ കട കൂട്ടുകാരനാണ് ഈ ബെന്യാമിൻ എന്ന് പറയുന്ന ആൾ, എൻ്റെ അളിയൻ്റെ. അപ്പം ഇതിൻ്റെ ജോലിക്ക് വേണ്ടി ഞാനിങ്ങനെ ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ഇയാളത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞു. ഇയാളത്തല്ല പറഞ്ഞത്, സുല്ലെന്ന് പറഞ്ഞ് വേറെ ഒരു കൂട്ടുകാരനെ അളിയനുണ്ട്. അപ്പൊ അയാളത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞ് ഞാനിപ്പം പിന്നെ വന്നതാണ്, നാട്ടിൽ നിന്ന് വന്നതാണ്, ശ്രീ വിസായി വന്നതാണ്, പണിയൊന്നും ഇല്ല, ഒരു പണിയൊന്നും ഇവിടെ ഒപ്പിച്ചുതരാം. അന്നേരം പുള്ളിയൊക്കെ എടുത്ത് പറഞ്ഞ് എൻ്റെ ഒരു ജോലിയുണ്ട്, ആ ജോലി ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു. അങ്ങനെ പുള്ളിയെടുത്താണ് ഈ കഥാന്തരം പുള്ളി ഈ കഥാന്തരം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞ് ഞാൻ ഈ സൗദി അറേബ്യ ഇപ്പം അനുഭവിച്ച പോലുള്ള ജോലി ഈ ലോകത്ത് ആരും ചെയ്തിട്ടില്ലെന്നൊക്കെ അയാളത്ത് പറഞ്ഞപ്പോൾ അയാൾ അന്നേരം ഇതങ്ങ് അയാളുടെ മനസ്സിൽ അങ്ങ് ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടിട്ട് ഈ സുല്ലെന്ന് പറയുന്ന ആളിൻ്റെ കൂട്ടുകാരനാണ് ബെന്യാമിൻ. ബെന്യാമിൻ എന്ന് പറഞ്ഞാൽ അവിടെ യു എസ് നേവിക്കകത്ത് എ സിയുടെ ഫോർമാനായിട്ട് ജോലി ചെയ്യുവാണ്. ബഹ്റൈനിലുണ്ട്. സുനിലും അവിടെ തന്നെയാണ്, ഈ യു എസ് നേവി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇവരാണ് ഒരു വേറെ കമ്പനി. സുല്ലെന്ന് പറയുന്ന ആൾ നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ ഈ സുനിലിൻ്റെ അടുത്ത് ഇയാള് ചെന്നിട്ട് ബെന്യാമിൻ്റെ അടുത്തേക്ക് വരഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് അവിടത്തേക്ക് ഈ പാസ്സൊക്കെ റെഡിയാക്കി പെട്ടെന്ന് തന്നിട്ട് എന്നെ അവിടെ ജോലിക്ക് വന്നു. ജോലി എന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ സ്ക്രാപ്പ് കമ്പനിയിലെ കമ്പനിയല്ലേ, അവിടെ നിന്നിട്ട് എല്ലാം എടുക്കുന്ന ഒരു ജോലി. പിന്നെ ഈ സുല്ലെന്ന് പറഞ്ഞ നെയ്മിലെ വിശാക്കാറുണ്ട്, അതുപോലെ ശമ്പളമൊക്കെ ഉള്ളതാണ്. അങ്ങനെ ബെന്യാമിൻ എ സിയുടെ ഫോർമാൻ. അങ്ങനെ ഞാനിങ്ങനെ പണി ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന എല്ലാ സ്ഥലത്തും ഈ ബെന്യാമിൻ എ സിയുടെ ഫോർമാൻ. അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ലല്ലോ, ഫോർമാന്മാരെ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോയി ഇയാള്. അപ്പൊ ഞാനൊരു വണ്ടിയും തള്ളിക്കൊണ്ട് ഈ അലൂമിനിയം ക്യാനും പ്ലാസ്റ്റിക് ഇതെല്ലാം നേവിയില്ല കാമ്പൗണ്ടിൽ നിന്ന് പറക്കുന്ന ജോലിയായിരിക്കും. പണിയൊക്കെ സുഖമാണ്, ഇതൊക്കെ പറക്കി ഇതെല്ലാം എടുക്കുന്ന ജോലിയാണ്. എന്നിട്ട് ബെന്യാമിനകത്ത് വേറെ ചീസിട്ട് കൊടുത്തിട്ട് ആ ചീസെടുത്ത് കളഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ജോലി. അങ്ങനെ ഈ പുള്ളി എൻ്റെ പുറയിൽ ഇങ്ങനെ നടന്നു നടന്ന് ഈ കഥയെക്കുറിച്ച് ഇയാളൊരു ഒരു എട്ടാമത്തെ നോവലാണ് പുള്ളിയുടെ. ഈ ബെന്യാമിൻ എട്ട് നോവൽ എഴുതിയിട്ടുള്ളത്, ഒന്നും ഇതുവരെ അത് റെഡിയായിട്ട് ഇത് ക്ലിക്കായില്ല. ഈ എട്ടാമത്തെ നോവലായി ഈ ആടുജീവിതം എന്ന നോവലുകൾ എഴുതുന്നു. ഇനി ഇയാളൊരു പ്രവാസിയുടെ കഥ എഴുതാൻ വേണ്ടി ഇങ്ങനെ പാഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെയാണ് ഇതിങ്ങനെ അറിയുന്നത് ഈ പുള്ളി. അങ്ങനെ അറിഞ്ഞ പുള്ളി പിന്നെ എന്റെ പുറകെ മാറിയിട്ടില്ല. അതായത് പുള്ളി ഈ ഒരു കഥ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഇപ്പൊ വന്ന് കാണാൻ നമ്മളിതെല്ലാം ജോലി ചെയ്യുന്നതെല്ലാം ഒരു കാമ്പൗണ്ടിൽ തന്നെയാണെങ്കിലും പുള്ളിയൊക്കെ ഓഫീസിലെ ജോലി ചെയ്യുന്നു. ഞാൻ മാത്രം ഇങ്ങനെ പുറത്ത് ഇത് കളഞ്ഞ് ഇതെല്ലാം ഈ കച്ചറ എടുത്ത് മാറ്റിയിട്ട് വേറെ ഈ അലൂമിനിയം പ്ലാസ്റ്റിക് ഇതെല്ലാം പറക്കുന്ന ജോലിയാണ് എനിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു കമ്പനിക്ക് കീഴിലാണ്? ഒരു കമ്പനിയുടെ കീഴിലല്ല, ഞാൻ വേറെ കമ്പനി, പുള്ളി വേറെ കമ്പനി. കാമ്പൗണ്ട് സംഭവമല്ല ഇവിടെ നല്ല നമ്മള് പതിശ്ശേരി ബുക്കില്ല അതിനെക്കാട്ടിയും എസ് സി പള്ളിയിലേക്ക് കാണണം. ഇങ്ങനെ അറൗണ്ട് കിടക്കുക ഈ യു എസ് നേവി അവർക്ക് തന്നെ ഫലം കൊടുത്തിരിക്കുകയാണ് വേറെ അതിനകത്തായി. അങ്ങനെ പിള്ളി രാവിലെ ഞാൻ പണിയുന്നപ്പോൾ എൻ്റെ പുറത്ത് ഇങ്ങനെ ഓരോ വിവരങ്ങൾ ഇവിടുത്തെ അവിടുത്തെ പച്ചരിയുള്ള കാര്യങ്ങൾ ചോദിച്ച് ഒരു ദിവസം കുറച്ച് നേരം ചോദിക്കും, പിന്നെ പിറ്റേ ദിവസം അതുപോലെ തന്നെ അങ്ങനെ ചോദിച്ചു വെച്ചാണ് ഈ പുള്ളി കഥ എഴുതുന്നത്. കുറച്ച് ദിവസം ഇതിനു വേണ്ടി ഇങ്ങനെ മെനക്കെട്ട്. ആദ്യം ഇങ്ങനെ ഒരാളൊരു ഇതേപോലെ ഭയങ്കര മോശമായ അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് നിറഞ്ഞ ഒരു അനുഭവം ചോദിച്ചു വന്നപ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തത്? ഇപ്പൊ ഒരാൾക്ക്
ഒരു കാലത്തെ കേൾക്കണം, ഇക്കാടെ ജീവിതകഥ കേൾക്കണം എന്നാണ് പക്ഷേ അതിനെ സ്വാഗതം ചെയ്തോ? അതോ സ്വാഗതം ചെയ്തില്ല ഞാൻ. ഞാൻ പറഞ്ഞു ഇനി എന്തിനാണ് ജോ മൊത്തം അറിയിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അനുഭവിക്കാനുള്ള ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. നമ്മള് പിന്നെ ഇതിനെ കുറിച്ച് പിന്നെ അടുത്ത് അങ്ങനെ വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. താജിന്റെ ഞാൻ ഇവിടെ വന്ന് താജിന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ വീട്ടുകാർക്കെല്ലാം അറിയാം. അല്ലാതെ പിന്നെ നമ്മളിത്രയും ക്ലിക്കാവും എന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ല സംഭവം. നീ ആണിങ്ങനെ കഥ എഴുതുന്നുള്ളത് മാത്രമേ ഉള്ളൂ, അങ്ങനെ അല്ല ഞാൻ പറഞ്ഞു എഴുതണ്ടാവ. പിന്നെ പുള്ളി ഇങ്ങനെ ഈ കഥയുടെ വായിച്ചല്ലാന്നപ്പോഴല്ലേ ഈ അവാർഡ് കിട്ടിയതിന് പിന്നാണ്, ഈ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിന് പിന്നാണ് ഈ കഥയ്ക്ക് ഈ ആൾക്കാരെല്ലാം ഇത് അറിയുന്നത്, സംഭവം ഇങ്ങനെ അറിയുന്നതും ആൾക്കാരെല്ലാം വിളിക്കാൻ തുടങ്ങുന്നതും. അന്ന് പോലെ പിന്നെ നമ്മൾ ഇതിൽ കഥയുടെ ഇതങ്ങ് ഫേമസ് ആയതുപോലെ ആയി. എന്നോട് ഇക്കയെ കാണാൻ വരുന്നെന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആട് ജീവിതത്തിൽ എന്നെ ജീവിതം ഞാൻ കാണാൻ പോകാം. അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ലൈക്കുകൾ ചെയ്ത് ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളെന്ന് പറഞ്ഞിട്ട് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്ത്. അതിനകത്ത് പ്രധാനമായിട്ട് എല്ലാവർക്കും അറിയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നോവലും ഇക്കയുടെ ജീവിതവും തമ്മിൽ എത്രത്തോളം സത്യമുണ്ട്. അതുപോലെ അനുഭവമാണ് അവിടെ, കാരണം ഈ മരുഭവിൽ ഒരു ദിവസം നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അത്ര അതുപോലുള്ള നരക ജീവിതമാവില്ല അവിടുത്തെ. ചൂടും വീടും റൂമും ഒന്നും ഇല്ലല്ലോ, കറണ്ടില്ല, റൂമില്ല, ഒന്നുമില്ല, ചൂടും തണുപ്പും എല്ലാം സഹിച്ച് പിന്നെ എങ്ങനെയാണ് ഇത്ര നാളെ ജീവിച്ചത് എനിക്കെന്ന് അറിയാൻ മേത്ത ഒരു ഇതാണ്. ഇത്ര നാളെ ഇവിടെ അങ്ങനെ കഴിഞ്ഞത് കട്ടില് കട്ടിലുള്ളവരുടെ കിടപ്പുണ്ട്. പക്ഷെ ഇതുപോലെ പണ്ട് പോലെ ആൾക്കാർ ഇങ്ങനെ വന്ന് കിടന്നും പോയും വന്ന് കറുത്തിട്ടുണ്ട് ഒരു കട്ടിലും. മരുഭൂമിയല്ലേ, മണ്ണ് കാറ്റിന് മണ്ണ് വന്ന് പറഞ്ഞു ഇങ്ങനെ പൊടിയായിട്ട് കിടക്കുക, അതായത് നമുക്ക് റൂമേ ഇല്ല. അങ്ങനത്തെയാണ് ഈ ആടുജീവിതത്തിലെ ചില. പക്ഷേ നമ്മൾ ആടുജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ ചാടി ഞങ്ങൾ റോഡിൽ കൂടെ വരുമ്പോഴൊക്കെ നല്ല രീതിയിൽ ആടിനെ വളർത്തുന്നതുകൊണ്ട് നല്ല റൂമും മറ്റേതും മറ്റതുമായിട്ട് കഴുകാനുള്ള സൗകര്യങ്ങളും വെള്ളവും എല്ലാം ഉണ്ട്. ഇത് വെള്ളമൊന്നും ഇല്ല, ഇത് ആണിന് കൊടുക്കാൻ കുറച്ച് ഉപ്പുവെള്ളം കൊണ്ടുവരുന്ന ടാങ്കിനകത്ത് ഇട്ടേക്കും, അതുകൊണ്ടാണ് എല്ലാ പരിപാടിയും. പിന്നെ കുടിക്കുന്നതിന് വേറെ കുറച്ച് വെള്ളം അവർ വെക്കുന്നത് വരും, അത് എപ്പോൾ കുടിച്ച് തീർന്നാലും പിന്നെ വായിച്ചിരിക്കേണ്ടി വരും. ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ട് വേറെ റിയാദ് എയർപോർട്ടിൽ ഇറങ്ങി, അപ്പൊ എന്റെ കൂടെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ളൊരു പയ്യനുണ്ടായിരുന്നു, അവന് അബഹിക്കുമെന്ന് അതല്ലേ ഹക്കീം എന്ന് പറയാം, അത് വേറെ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ അബഹായിക്കു പോകണ്ട. അപ്പൊ അവൻ ഞാൻ റിയാദിൽ ഇറങ്ങണ്ട, അവൻ അവിടുന്ന് വേറെ ഫ്ലൈറ്റിൽ പോകണ്ട, അതുകൊണ്ട് അവിടെ ഇറങ്ങിയതായിട്ട് അവനുള്ളത് കൊണ്ട് അറിഞ്ഞതാണ്. റിയാദിൽ ഇറങ്ങിയിട്ടുണ്ട്, പിന്നൊരു വിവരവിടെ ആർക്കും ഇല്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പാസ്പോർട്ട് അറബി വീണ്ടും ചോദിച്ചു. അപ്പൊ ഞാനിതുപോലെ എടുത്ത് കൊടുത്ത്, അപ്പൊ പറഞ്ഞ് നീ അറബിയിൽ അങ്ങനെ പറഞ്ഞ് നീ എൻ്റെ ആമിലാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോകും, കെട്ടിക്കൊണ്ട് പോകും. ഈ പോക്ക് അന്ന് മരുഭൂമി കൂടെ അങ്ങ് പോവുക. പിന്നൊരു ബിൽഡിംഗ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഇങ്ങനെ വണ്ടി എടുന്നുകൊണ്ട് ആലോചിക്കുന്നുണ്ട്, ഇവിടെ സൗദി അറേബ്യ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാരൊന്നും ഇതെല്ലാം എവിടെ ആയി. അപ്പോഴേ നമുക്ക് ഒരു ഭയങ്കര വെപ്രാളമായി പോയി. ആദ്യം വലിയ കെട്ടിടങ്ങളൊക്കെ കണ്ടു, ഗൾഫിന്റെ ഒരു മനോഹാരിതയൊക്കെ കണ്ടു, പയ്യെ പയ്യെ പിന്നെ പോയിട്ട് ഒന്നും കാണാനില്ല. പിന്നെ കുറച്ച് കുറച്ചേരം ഓടി കഴിയുമ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ചെന്ന് ഒരുപാട് കഴിഞ്ഞ രാത്രിയായല്ലേ, രാത്രിയായി. പിന്നെ മണിക്കൂർ സമയം എന്താണെന്ന് നേരം വിളിക്കുന്ന പിന്നെ അതെല്ലാം വിട്ടുപോയി നമ്മുടെ കയ്യിൽ. കാരണം പിന്നെ അങ്ങ് ഇത് ടെൻഷനായിപ്പോയി മൊത്തം. നോവല് പറയുന്നുണ്ട് കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മളിവിടെ എല്ലാവരും ഗൾഫിൽ പോയിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നു വലിയതായിട്ടൊക്കെ വരുന്നില്ല, അങ്ങനെയുള്ള ചിന്ത നമ്മുടെ മനസ്സിലും ഉള്ളതല്ല. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്ന ആരും അറിഞ്ഞില്ല. ഇങ്ങനെ അടിയുതൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ ഇതുപോലുള്ള പൂജയാണ് നമ്മൾ ഒരിക്കലും അറിഞ്ഞില്ല. അങ്ങനെ കൂടി 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 ചെല്ലുമ്പോൾ ഹക്കീമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ടല്ലേ, അവനന്നേരം ഇങ്ങനെ പോയിട്ട് പോയി 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 വന്നപ്പോൾ ഒരു നാട്ടിൽ കൂട്ടത്തിൻ്റെ അടുത്ത് അവനെ ഇറക്കി, അച്ചടക്കനെ ഇറക്കി. പിന്നെ എന്നെ കൊണ്ട് പിന്നെ അങ്ങ് പോവുക. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോ രണ്ടറപ്പികളാണ്. അന്നേരം ഈ പോക്ക് കണ്ടപ്പോഴേ പിന്നെ നമുക്ക് അരച്ചിൽ തുടങ്ങി. നമുക്ക് അറി മനസ്സിലായി എന്നാലും ഇത് ചെറിയ ഒഴുങ്ങി പോവാന്ന് പറഞ്ഞു. അങ്ങനെ പോയി 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 ഞാൻ പിന്നെ അങ്ങ് പോന്നെ കൊണ്ടുപോകും, അവനെ അവിടെ ഇറക്കി. രണ്ടുപേരും ഉണ്ടായിരുന്ന പിന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ കാര്യമെങ്കിലും പറഞ്ഞ് നിൽക്കുക ഇത് അതും. അങ്ങനെ പിന്നെ ഈ നമ്മുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് അന്നേരമാണ് നമ്മുടെ ആ സ്വയംബോധം തന്നെ നഷ്ടപ്പെട്ടു. കണ്ടപ്പോ തന്നെ കാരണം നമ്മൾ അങ്ങോട്ട് എവിടോട്ട് നോക്കിയാലും ഈ പിന്നെ
മാലം കൊട്ടി നമ്മൾ പറഞ്ഞാട്ട് നോക്കും കിടക്കത്തില്ലേ ഇന്ന് പോലെ മാലകളും മറ്റേതും മറിച്ചതും ഒരു പരിസരം നമുക്ക് അറിയാമാത്ത രീതിയായി. അങ്ങനെ അന്നേരം ഞാൻ കരച്ചിൽ തുടങ്ങി. ആരും ഇല്ല, ഒരു കാട്ടിലവിടെ കിടക്കുന്നു. ഒരു ഒരേ കുതിരം ഇങ്ങനെ ആളിന് ഭക്തം പോണത്തിനും മൂന്നോണത്തിനും മേലെ ഒരേ കൂടുതൽ കിടക്കുന്നു. പത്തിലോ ഒട്ടോ അവിടെ നിൽക്കുന്നു. ഇതിന് കരഞ്ഞ് 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 ഇവനെ തന്നെ കരയുമ്പോൾ ഇവന് ദേഷ്യമായി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ തട്ടി ഒരു വിളിക്കടന്ന് കട്ടിൽ കിടന്ന് കരഞ്ഞ് 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 ഇങ്ങനെ കിടക്കുക. പിറ്റേന്ന് വെളുപ്പിന് ഇവൻ എണീറ്റി ആടിനെ പിന്നെ പിഴിയാൻ പറഞ്ഞു. കുറച്ചാടിനെ പിഴിഞ്ഞിട്ട് ഇവന് കാച്ചു കൊടുക്കണം പാൽ. അത് നമുക്ക് അറിയാം, ഞാൻ അവിടെ ആടിനെ പിഴിഞ്ഞിട്ട് ഒന്നുമില്ലല്ലോ. ആദ്യമൊന്നും ഞെക്കിയിട്ടൊന്നും പാല് വരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ പെട്ടുപോലെ ഇനി നമ്മളെന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. എന്തായാലും ഇവൻ്റെ കസ്റ്റഡിയിലായിപ്പോയി, ഇനി എല്ലാ രക്ഷയില്ല. അങ്ങനെ പിന്നെ ഞെക്കി ഞെക്കി പിരിച്ചിട്ട് പാല് കിട്ടി. അത് അവിടെ ഒരു ഇതുണ്ട്, അത് പിന്നെ കാച്ചി കുടിക്കും ഈ സ്റ്റവ് പോലെ. അങ്ങനത്തെ വെച്ച് കാച്ചി കുടിച്ചിട്ട് എൻ്റെ അടുത്തും പറഞ്ഞ് പിടിക്കാൻ പറയും. അങ്ങനെ ഞാനും പിന്നെ നമുക്ക് ദീപം വേണ്ടേ ഇങ്ങനെ, പിന്നെ ഞാനും കുടിച്ച് കുടിച്ച് ഈവൻ ജ്യേഷ്ഠനാണ് ഭക്ഷണം ഒന്ന് രണ്ട് ദിവസം ഇരിക്കുമ്പോഴൊക്കെ കൊണ്ട് കൊടുക്കുന്നു, അല്ലാതെ ഡെയിലി ഒന്നും കൊണ്ടുവരുത്തി. അത്രയ്ക്ക് ദൂരമാണ്, അങ്ങനെ പറഞ്ഞു എന്ന് വരാനും നോക്കത്തില്ല. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ചിരിത്താരോ അതും കഴിക്കത്തില്ല. നമ്മൾ കറച്ചിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. പിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി അവലൂസ് പൊടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ കഴിച്ച് കുറച്ച് ദിവസമൊക്കെ തട്ടിവിട്ട്. പിന്നെ ഇതുമായിട്ടൊക്കെ പിന്നെ ബന്ധപ്പെടാൻ രക്ഷയില്ലല്ലോ. ആരെയൊന്നും കാണാനും ആരെയൊന്നും വിളിക്കാനും ഒന്നും യാതൊരു നമ്പറൊക്കെ നമ്മളതിലുണ്ട്. പിന്നെ ഇതുമായിട്ടും ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടായിരിക്കാൻ പിന്നെ നമ്മൾ എന്തായാലും നമ്മുടെ ജീവിതം പോയെന്നുള്ള കണക്കൂട്ടിലായിരുന്നു. ഞാൻ ഇനി രക്ഷപ്പെടത്തില്ല എന്നുള്ള ചിന്തയായിരിക്കും. ഇവന് ഇവിടുന്ന് പിന്നെ ഒന്ന് പോകണ്ടേ. ഈ അറബി ഇവിടുന്ന് എവിടോട്ടെങ്കിലും ഈ ആടിനെ ഒക്കെ കൊണ്ട് പോകുമ്പോ മറ്റേ അവനിവിടെ വരും. ഈ ചേട്ടൻ അറബി കൊണ്ടുവന്ന ആള് അയാൾ ഇവിടെ വരും. അപ്പൊ ഒരാളിവിടെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. നമുക്ക് ചാടാൻ യാതൊരു വഴിയില്ല. ഈ ആടിനെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴെന്നാ ഇവിടുന്ന് എന്തെങ്കിലും ചാടി പോവാന്ന് വെച്ചപ്പോഴും അവൻ്റെ ഈ വണ്ടിക്കകത്ത് ഇതൊക്കെ പോകണ്ട് ബൈനോക്കുലർ അത് വെച്ച് വന്ന് നോക്കും. എവിടെ സഹിച്ചില്ല നമ്മൾ നിൽക്കുന്നതും എവിടെ അച്ഛൻ കാണാൻ പറ്റാത്തതാണെങ്കിൽ അവൻ വണ്ടി ഓടിച്ച് അവിടെ വരും. ജീപ്പ് ഉണ്ട് ഒരു സ്ഥിതി, കല്ലിൻ്റെ പുറത്തുള്ള ഓടി കയറുന്ന ജീപ്പ് അത് ഓടിച്ച് അവിടെ വരും. അതുകൊണ്ട് എങ്ങോട്ടും പോകാനൊക്കെ തരും. ചിലപ്പോൾ നമ്മൾ ഈ വലിയ കുഴിയുടെ കുഴിക്കകത്തോട്ട് അടിക്കും ഇതിനെ കൊണ്ട് ഇറക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇവനെ അവിടെ ഇതിനകത്തോട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവനെ അവിടെ വരും. അങ്ങനെ ചിലപ്പോൾ ഇതൊക്കെ നാമ്പ് അങ്ങനെ പോയി ഇടപോ എന്നൊക്കെ പറയുന്ന ഇതൊക്കെ പറയും. നമുക്ക് അങ്ങനെ ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്നത് അറബിയൊന്നും വലുതായിട്ടൊന്നും അറിയില്ല. പിന്നെ ആ രാവിലെ പത്തിരണ്ട് എല്ലാ ദിവസവും ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പിനും തന്നെ കൊണ്ടുപോകും. കൊണ്ടുപോയി ചൂടത്തെന്ന് പറഞ്ഞാൽ വായി ഇങ്ങനെ ഇപ്പൊ നമ്മളെ ഈ കാളയുടെയൊക്കെ വായി പത വരുത്തില്ലേ എന്ന് പറഞ്ഞ പോലെ. ആ കാല് അതൊന്നും നമുക്ക് അങ്ങോട്ടൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല. അതെ അതെ, ആർക്കും അങ്ങനെ നമ്മൾ സമയം വരാതിരിക്കട്ടെ നമ്മൾ എപ്പോഴും പറയുന്നത്. കാരണം തന്നെ ഇതുപോലെ ആൾക്കാർ ഇനിയും കാണുന്നില്ല. ഇപ്പഴ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇതുപോലെ ചാനലുകാർ ഏത് ഉക്കളാലും ചെന്ന് കയറും. അതുകൊണ്ട് വലുതായിട്ടുള്ള ഇതൊന്നും മരുഭൂമി ജീവിതത്തില് തോക്കുണ്ട്. തോക്കുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്നില്ല, വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട് തോക്ക്. അത് ഈ പട്ടികളൊക്കെ പട്ടികളൊക്കെ ഒടിച്ചു കൊല്ലാൻ വേണ്ടി ആയിരിക്കും. ഇത് അങ്ങനെ ആയിരിക്കും വെച്ചേക്കുന്നത്. അല്ലാതെ മനുഷ്യനെ ഓടിയാലും അല്ലെ പിടിവൊക്കെ അറിയത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ കണ്ടാൽ തന്നെ നമുക്ക് പേടി വരുമ്പോ. പറയുന്നത് ആദ്യം ഒരാളുണ്ടായിരുന്നു, ഒരു ഭീകര രൂപ ഒരാളുണ്ടായിരുന്നു, പക്ഷെ ശരിക്കുള്ള ജീവിതത്തിൽ ഒറ്റയ്ക്കായിരുന്നു. അല്ലല്ല, ഇത് ശരിയാണ്. ആദ്യത്തനുണ്ട്, ആദ്യത്തനുണ്ട്. അവനെ കണ്ടപ്പോ തന്നെ ഞാനങ്ങ് പേടിച്ച് വരണ്ട് പോയി. കാരണം വികൃത രൂപമായിട്ടിരിക്കുന്നു. പിറ്റേന്ന് ഞാൻ എണീറ്റ് നേരം വിളിക്കുമ്പോ അവനെ കണ്ടില്ല. പിറ്റേന്ന് ഒരു ദിവസം അവൻ പോയി. ആ പിറ്റേ രാവിലെ നോക്കുമ്പോ അവനില്ല. അവൻ എങ്ങനെ ഇവിടെ പോയി എന്തോന്നു രക്ഷപ്പെട്ടു. അവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നും എങ്ങനെയൊന്നും ഒന്നും അറിവില്ല. അപ്പൊ ഇവൻ അവനിഞ്ഞ ചാടി പോയതായിരിക്കും. അവനൊരു എവിടുന്നുള്ള ആളാണെന്ന് പോലും എനിക്കറിയില്ല. കാരണം മലയാള ഇന്ത്യക്കാരൊന്നും അല്ലെന്ന് തോന്നുന്നു. അതുപോലത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവന്റെ മുഖം പോലെ നല്ല നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം കുളിക്കാതൊക്കെ ഒരു കുളിക്കാതെ ഒരു മനുഷ്യർ ഭ്രാന്ത നിലപാടെ പോകുമ്പോൾ അവന്റെ അവസ്ഥ നമുക്ക് അറിയരുത് എന്ന രീതിയാണ്. എത്ര വർഷം ഉണ്ടായിരുന്നു ഈ ഒരു ജീവിതം? ഇത് രണ്ടു വർഷം അടുത്തുണ്ട്. രണ്ടു വർഷം അടുത്തുണ്ട്. പിന്നെ എങ്ങനെയായിരുന്നു അവിടുന്ന് രക്ഷപ്പെട്ടത്? എങ്ങനെയായിരുന്നു അങ്ങനെ രക്ഷപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ ഈ ഒരു ബോംബെക്കാൻ എടുത്താൽ നമ്മുടെ ആദ്യം ഞാൻ വിട്ടെന്ന് പറഞ്ഞില്ലേ,
അവിടെ ഈ ആദ്യം ഇറക്കിയില്ലേ ഹക്കീം ഒരു ബോംബേക്കാർ, അയാള് ഈ അന്ന് രാത്രി അവിടെ നിന്ന് വന്ന് അയാൾ 4 വർഷം സൗദി അറേബ്യ ജോലി ചെയ്തിട്ട് പുതിയ വിസായി വന്ന ആളാണ്, ഡ്രൈവറായിട്ട് വന്നയാളാണ്. അപ്പൊ അതുകൊണ്ട് അയാള് പറഞ്ഞ് ഇതുപോലെ ഇവൻ ഈ മറ്റേ അവർ എന്നെ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ അവളുടെ മോടെ കല്യാണമാണ്, അത് രാത്രിയാ കല്യാണം, അങ്ങനെ മോളെ കല്യാണം. അപ്പൊ ഇവന് വന്നാൽ അവിടെ ഒന്ന് പോകുന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഭാഷയൊക്കെ നല്ല അറിയാവുന്നതാണ്. ആ ഒരു നിമിത്തമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ കുടുങ്ങി എവിടെ മരിച്ചു പോയപ്പോഴും. അപ്പോ ഈ അറബി പോയ സമയത്ത് അവിടുന്ന് ഇവൻ ഓടി അവിടെ വന്നു, വണ്ടി ഓടി വന്നു, ഇല്ലല്ല ഇവൻ അവിടെ നിന്ന് നടന്നോടി വന്നു ഈ മറ്റവൻ. അങ്ങനെ എന്നിട്ട് ഞങ്ങള് ഈ ഞങ്ങളെ കൊണ്ടുവന്ന വഴിയിൽ കൂടെ ഞങ്ങൾ പോയില്ല, കാരണം വന്ന ഇവ പിടിക്കുമെന്ന് പറഞ്ഞ അല്ലേ പോലെ വേറെ വീട്ടിൽ കൂടെ ഓടിയതാണ്, വേറെ വഴിയെ കൂടെ അന്നെടുത്ത് ഇതിന് അന്നേരം നമുക്ക് വിഷമമുണ്ട്, കാരണം നമ്മൾ ഇത്രയും നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ആടിനെ ഇട്ടിട്ട് പോകുന്നല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് നമ്മളതിലുണ്ട്. കാരണം നമ്മളിപ്പോ നമ്മളെ പോലെയുള്ള സ്നേഹം ഇപ്പൊ അതിലൂടെ ആയി വേറെ ആരുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരുമായിട്ടങ്ങ് ചോദിച്ചു കയറി, പിന്നെ അവര് നമ്മളെ മക്കളും പോലെ ആയി. അപ്പൊ നമുക്ക് വിഷമമുണ്ടല്ലോ ഇട്ടിട്ട് പോകുന്ന കാര്യത്തിൽ, പിന്നെ നമ്മള് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മള് കാത്തിരിക്കരുത്. അങ്ങനെ അന്ന് ഒരു രാത്രി സന്ധ്യയായി കാണും ഓടി, ആ ഓട്ടോ ഓടിയിട്ട് 1.5 ദിവസം പിറ്റേന്ന് ഉച്ചയായി റോഡ് കാണുന്നു, ഭക്ഷണം റോഡ് കാണുന്നു. അപ്പൊ അവന്റെ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് ആ വെള്ളം ഞങ്ങൾ കുടിച്ചു കുടിച്ച് ഓടി, കുടിയുമ്പോ കാലൊക്കെ പൊട്ടി ഓടി, കാരണം ഇവിടെ കൂർപ്പിച്ച് കൂർപ്പിച്ച കല്ലുകളൊക്കെ അതിനകത്തോട് ചവിട്ടി ഓടിയത്. അങ്ങനെ 1.5 ദിവസം ആകുമ്പോഴാണ് റോഡ് കാണുന്നത്. അങ്ങനെ ഈ അവന്റെ പാലം ചെറിയാലുണ്ടായിരുന്നു, ആ അതിൽ നിന്ന് 5 റിയാൽ എനിക്ക് തന്നു, 10 റിയാല് അവൻ്റെ ഉണ്ട്. എന്നിട്ട് അവൻ റോഡിൽ വന്നപ്പോ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ നമ്മള് രണ്ടുപേരുടെ എന്നാ പോലീസ് പിടിക്കും. പോലീസ് പിടിക്കാൻ നമ്മളെ ആരും അടുക്കത്തില്ല, നമ്മുടെ അടുത്തോട്ടാണ്, അത്ര വികൃത രൂപവും സ്മെല്ലും ഒക്കെ, കാരണം കുളിക്കത്തൊന്നുമില്ലല്ലോ. അപ്പൊ അവൻ പറഞ്ഞ് പിന്നെ അന്നാ നമ്മള് ഈ കൊണ്ടുവന്ന ഈ ഒരു മാറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഇടുന്ന അന്നാ അതുവരെ ഈ ഇത് ടോപ്പൊക്കെ ഇട്ടോണ്ട് അതിട്ടോണ്ട് റോഡിൽ വന്നിട്ട് ഇവൻ പറഞ്ഞ പോലീസുകാര് കണ്ടാ പിടിക്കുക, ഇവനെല്ലാം അറിയാവല്ലോ നേരത്തെ നിന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് പോലീസ് വണ്ടിയാന്ന് പോലും അറിയില്ല. അങ്ങനെ ഇങ്ങനെ വണ്ടിക്കൊന്നും കൈ കാണിച്ചിട്ട് വന്ന് നിർത്തി, എന്നിട്ട് അവൻ പറഞ്ഞ് ഞാനും എങ്ങോട്ടെങ്കിലും പോവുക, നീ എങ്ങോട്ടൊക്കെ രക്ഷപ്പെട്ടോളാം. അങ്ങനെ ഞാൻ ഒരുപാട് വണ്ടിക്കൊന്നും കൈ കാട്ടിട്ടൊന്നും നിർത്തുന്നില്ല, പിന്നെ ഏതായാലും ഒരു നല്ലൊരു അറബി കൊണ്ട് നിർത്തിട്ടാണ്. എന്നിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞു തന്നു ഇതുപോലെ റിയാദ് ബത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് മലയാളികളൊക്കെ ഇഷ്ടം പോലുള്ള സ്ഥലങ്ങളാണ് അവിടെ, ഈ ആരെങ്കിലും വണ്ടിക്കാലത്ത് അങ്ങനെ പറഞ്ഞാൽ മതി. എന്നിട്ട് ഞാനിതുപോലെ ഈ വണ്ടിക്ക് അറബി എടുത്ത് പറഞ്ഞു, അറബി ഒന്നും ചോദിച്ചില്ല, ഇതെവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു ഒന്നും ചോദിച്ചില്ല, അറബിയോടും ഒന്നും പറഞ്ഞില്ല. ആദ്യം കണ്ട ഈ സഹായിച്ച അറബിയോടും കഥയൊന്നും പറഞ്ഞില്ല, മനസ്സിലായി അവര് മനസ്സിലാക്കും, കാരണം നമ്മുടെ രീതി അതുപോലത്തെ അല്ലേ, കാരണം നാഗവും പല വികൃത രൂപമായിട്ടിരിക്കും. അന്നേരം ഈ അറബി ഇത് ചോദിച്ചവിടാ പോകണം, റിയാദ് ബത്തിയെന്ന് പറഞ്ഞു, ഇത്രയും കാര്യം അവൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അവൻ ചെക്ക് പോസ്റ്റ് കഴിച്ച് ആ സ്ഥലത്ത് കൊണ്ട് വിട്ടു വന്നു. അന്നേരമാണ് സൗദി അറേബ്യ കാണുന്നത്. പറഞ്ഞാ എന്താ ഈ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ മലയാളികൾ, അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു, എന്നിട്ട് ഈ മലയാളിയെല്ലാം അന്ന് പിന്നെ വെള്ളിയാഴ്ച ലീവല്ലേ, അന്ന് എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്ന സ്ഥലമാണ് ഇവത്തേന്ന് പറഞ്ഞ എല്ലാ മലയാളികളാ. അന്നേരം വണ്ടൻ ഞുടിയിടാൻ സ്ഥലമില്ല, എന്നാ സൗദി അറേബ്യ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പിന്നെ മനസ്സിൽ സന്തോഷമായി, സന്തോഷം പിന്നെ അതിന്റെ ഇടയ്ക്ക് പാകിസ്ഥാനി ഈ ഇതും കൊണ്ടുവരും വരും. അപ്പൊ അവൻ അവന്റെ വീട്ടിൽ എത്ര ഞാൻ കൊടുക്കാൻ പിന്നെ പല പണിയും കഴിച്ച് ഇപ്പൊ ഈ അറബി എന്നെ അവരോട് അടുപ്പിക്കത്തേയില്ല, അവനറിയാം ഈ പാകിസ്ഥാനിക്ക് ഇത് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവം, അവനവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവനെന്നെ അവിടോട് അടുപ്പിക്കത്തേ, ഇവനെന്നെ വണ്ടി വരുന്ന സമയം നോക്കി ഇവനെന്നെ വേറെ റൂട്ടിലോട്ട് വിടും, കൊണ്ട് വിടും. പിന്നെ നമുക്ക് ഒന്നും പറയാം, തിരിച്ച് ഇവൻ്റെ അടുത്തോട്ടൊന്നും പറഞ്ഞു നോക്കത്തില്ല. അവൻ അടിയൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ എനിക്ക്, അങ്ങനെ ഞാൻ കരയുമ്പോ അവന് ദേഷ്യമാണ്. എപ്പോഴെങ്കിലും ഈ 2 കൊല്ലം ഇയാളും ഏകദേശം മരുഭൂമിയിൽ ഉണ്ടായിരുന്നുണ്ടോ ഈ അറബി? അറബി എപ്പോഴെങ്കിലും ഈ അറബിയുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടായിട്ടുണ്ടോ? അറബിയായിട്ട് രാത്രി പിന്നെ അത്ബന്ധം ഉണ്ട്, നമ്മൾ കുറച്ചാൾ കഴിഞ്ഞപ്പോ പിന്നെ അവനുമായിട്ട് പിന്നെ നമ്മൾ സാരിക്കരയ്ക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ.
അങ്ങനെ ഞാൻ എന്നിട്ട് ശമ്പളം പൈസ അയക്കുന്ന ആരെയോ ലെറ്റർ അയക്കുന്ന ആരെയോ ഒക്കെ പറയുന്നത് ചെയ്യാന്നൊക്കെ അവൻ പറയുന്ന എല്ലാം ഒന്നും ചെയ്തിട്ടില്ല. പൈസ കിട്ടിട്ട് അതല്ലേ ഞാൻ പറഞ്ഞ അഞ്ച് റിയാൽ അന്നാ കാണുന്ന അറബികളോട് നമുക്ക് ദേഷ്യം തോന്നിയെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇതുപോലെ കുറച്ച് ആൾക്കാർ നല്ലത് തന്നെ നല്ല സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ നല്ല രാജ്യം നല്ല ആൾക്കാർ വരും. ഇതുപോലെ കുറച്ച് നമ്മുടെ ഇവിടെ ഇല്ലേ അതുപോലൊക്കെ തന്നെ നമ്മള് തോന്നിയോളൂ. അല്ലാതെ എനിക്ക് എന്നോട് ദേഷ്യത്തിൽ ഒരു ജനറലൈസ് ചെയ്തുള്ള ഒരു ദേഷ്യം ആ രാജ്യത്തോടും ഒരിക്കലും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഞാൻ പറയുന്നത് എന്ത് സ്നേഹം അറബിയൊക്കെ അല്ലേ സൗദി എന്ന് പറയുന്ന അറബികൾ ഇഷ്ടം പോലെ അവർക്കൊക്കെ ഈ കഥകൾ അറിയാവോ? ഇല്ല, അതെല്ലാം ജീവിതപ്പെട്ടവർക്കൊക്കെ നമ്മളോടൊക്കെ ജോലി ചെയ്യുന്ന അവർക്കൊക്കെ അറിയാം. കാരണം കാരണം മിക്കപ്പോഴും നമ്മളെ പേപ്പറിനകത്തൊക്കെ ന്യൂസ് ഒക്കെ അവിടെ വരുന്നത്. അങ്ങനെ ഈ രണ്ടു കൊല്ലത്തിന് ശേഷം ബത്ത് നിന്ന് പിന്നെ നാട്ടിലോട്ട് കയറി വരുവാണോ? അന്നേരം പിന്നെ ഈ നമ്പർ ഈ കോഴിക്കോടുള്ള ഒരു ഹോട്ടലുകാരെ വിളിച്ച് കയറ്റി അന്ന് ഭക്ഷണമൊക്കെ ആദ്യമായിട്ട് കഴിക്കും. അവര് പോലെ ചോദിക്കുന്നില്ല അത് എവിടെ നിന്ന് ചാടി വരുവാണെന്ന് പോലും അവർക്ക് അറിയാം വിവരം. ചോദിച്ചില്ല, അവര് കയറ്റി ഭക്ഷണമൊക്കെ തന്നു. എന്നിട്ട് എല്ലാവരുടെ നമ്പർ ഉണ്ടാകുന്ന എന്റെ ചോദിച്ചു നമ്പർ ഉണ്ട്. പിന്നെ അവര് തന്നെ നമ്മൾ നമ്പർ കൊടുത്ത് അവര് വിളിച്ച് നമ്മുടെ ആൾക്കാരെല്ലാം വിളിച്ച് അന്നേരം എല്ലാവരും എത്തി ഇവരങ്ങളുടെ വീട്ടിൽ റൂമിലെത്തി അവരെല്ലാവരും വിളിച്ച് അന്നേരം ആ വീട്ടിലറിയാം. അന്നേരം ഇവന് 2 വയസ്സാകാൻ പോകുന്നു. അപ്പൊ വീട്ടുകാർ എന്താ കരുതിയിരിക്കുന്നത്? 2 വർഷം കൊണ്ട് അവര് വിഷമിച്ച് കരഞ്ഞ് കുടുങ്ങിട്ടുണ്ടെന്ന് മനസ്സിലായി. ഈ ഞാൻ പോകുമ്പോ 5 മാസം 6 മാസം ഗർഭിണിയായി പ്രസവിച്ചോ ഇല്ലയോ എന്നുള്ള ഒരൊറ്റ ഒരു വിവരമില്ല. അത് മകളായിരുന്നോ? മകനായിരുന്നു. മൂത്തത് മകൻ. മൂത്തത് മകൻ. ഇളയതിന് ഇപ്പൊ 19 വയസ്സ് കഴിഞ്ഞതേ ഉള്ളു. ഇപ്പൊ കെട്ടിച്ചത് മകള്. അങ്ങനെ പിന്നെ എല്ലാരും വന്ന് ഉടനെ തന്നെ പോകാൻ വിളിച്ചു ഇവള് നാട്ടിലേക്ക്. അന്നേരം ഇതുപോലെ പ്രസവിച്ച ആങ്കൊച്ചാണ്. പിന്നെ എല്ലാരും കരച്ചിലൊക്കെ ആയിരുന്നു. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ വന്ന് കണ്ണൂരിന്റെ ഭയങ്കര സന്തോഷമായില്ല. കരഞ്ഞെങ്കിലും പിന്നെ എല്ലാം സന്തോഷമായി. പിന്നെ നമ്മുടെ നാട്ടുകാരെല്ലാം അവിടെ എത്തി. അന്ന് തന്നെ ഈ കാണാതെ വന്നപ്പോഴും ഇവരെല്ലാം മരുഭൂമികളിലും പോയി. പക്ഷെ അതൊന്നും കണ്ടുപിടിക്കത്തില്ല, ഈ സ്ഥലമൊന്നും കണ്ടുപിടിക്കത്തില്ല. കാടിനെ മേക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, പക്ഷെ ഇവിടെ ഉള്ളിലായി പോയി കണ്ടുപിടിക്കത്തില്ല. അങ്ങനെ പിന്നെ ഈ നമ്മുടെ നാട്ടുകാരെല്ലാം ഇവിടെ വന്നിട്ട് അങ്ങനെ തന്നെ മുടിയൊക്കെ വെട്ടിച്ച് പോയി കാലിലൊക്കെ മരുന്ന് വെച്ച് പിന്നെ ഒത്തിരി 5-6 ദിവസം അവിടെയൊക്കെ നിന്നു. നിന്നിട്ട് ഈ പോയിപ്പ് പോലീസിനെ പിടി കൊടുത്തിട്ട് ഇനി വരുവായിരുന്നു. ജയിലിൽ എത്ര നാളായി? 9 ദിവസം. 9 ദിവസം ഉണ്ടായിരുന്നു ജയിലിൽ എന്ന് പറഞ്ഞാൽ. ഈ നമ്മള് ചാടി വന്നിട്ട് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ റോഡിൽ കൂടെ നടന്നു പോയ ഉടനെ നമ്മള് പത്താക്ക ചോദിക്കും, ഇക്കാമ ചോദിക്കും. പള്ളിയുടെ ടൈമൊക്കെ ആണെങ്കിലും പിന്നെ പള്ളിയിൽ കയറാത്തതിനൊക്കെ ചോദിക്കും. ഞാൻ ആ പള്ളിയുടെ ടൈമിൽ വരെ ഈ ഒന്നുമില്ലല്ലോ എൻ്റെ ഇങ്ങനെ നടന്ന് പിടിക്കട്ടെ നമ്മൾ വന്നിട്ട് ഒന്നും പിടിച്ചില്ല. ഇല്ല, റോഡിൽ കൂടെ വന്നിട്ട് ഒന്നും പിടിച്ചില്ല. പിന്നെ എന്താ എടുത്ത് ഞാൻ നേരിട്ട് പോയി. ഒരടി കിട്ടും അതെന്തായാലും സാധിച്ചു. നമുക്ക് എന്തായാലും രക്ഷപ്പെട്ടാ മതി. കാരണം അതിലും വലിയ അടികളാണ് ഇപ്പുറത്ത് ജീവിതം 2 കൊല്ലത്തോളം അനുഭവിച്ചത്. പിന്നെ എത്ര അടി കിട്ടിയാൽ നമുക്ക് അതിൽ പ്രശ്നമല്ല. പിന്നെ അവര് തലക്കല്ലേ അടിക്കത്തുള്ളൂ. എനിക്ക് ചോദിക്കാൻ ഉള്ളത് വേറെ ചോദ്യം എന്താ വെച്ചാൽ, ഈ 2 കൊല്ലം ഇത്രയും ഭീകരമായ അനുഭവം കഴിഞ്ഞും വീണ്ടും ഇതുവരെയും പ്രവാസിയായിട്ട് പിന്നെ എല്ലാരും അത് ചോദിക്കുന്നുണ്ട് എടുത്ത്. കാരണം ചോദിക്കുന്നവരുടെ നമ്മുടെ ഇവിടുത്തെ അനുഭവങ്ങളും പിന്നെ സ്വന്തം അറിയുന്നല്ലേ വിചാരിച്ചു തരുന്നത്. അപ്പൊ എന്തായാലും ഇനി ഞങ്ങളുടെ അനുഭവം ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട്. കാരണം മോനി ഇന്നൊന്നും വീടൊന്നും ഇല്ല, ചെറിയൊരു വീടൊക്കെ ആയിരുന്നു. ജീവിക്കാനും ഒന്നും ഇല്ല, ഒന്നുമില്ല. 2 വർഷം പോലൊന്നും കിട്ടിയതൊന്നുമില്ല. പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനും ഇല്ല. എന്നാ അവര് വിസായം ഫ്രീ ആയിട്ട് കിട്ടുന്നില്ലേ? അങ്ങനെ പിന്നെ അതുകൊണ്ടാണ് ഒരുങ്ങിയത് പോകുന്നത്. പിന്നെന്തായാലും ഈ ശമ്പളം കുറവാണ്, പിന്നെ പണി സുഖമാണ്. എന്നാലും പിന്നെ എന്നാലും നമുക്ക് ജീവിക്കാനുള്ളത് മാത്രമല്ല, അത് അവരെ സമ്പാദിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞത്. പിന്നെ സൗദി അറേബ്യയിലോട്ട് പോയിട്ടില്ല? ഇല്ല. ബഹ്റൈനിലാണ്. ഇനിയിപ്പോ 1 കൊല്ലം കൂടെ ഉള്ളു വിസ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും നാട്ടുകാർ ഇത്രയും നാളെ കഴിഞ്ഞില്ലേ. ഇനിയിപ്പോ മോളൊക്കെ കെട്ടിച്ച് വിട്ടിച്ചിട്ട് കടവങ്ങളൊക്കെ ഉണ്ടത്. പിന്നെ കുഴപ്പമില്ല, ഇനി ഒന്നുകൂടെ പോയിട്ട് ായിട്ടുള്ള ബന്ധം എങ്ങനെ? ഇപ്പൊ ഞാൻ കല്യാണം വെച്ചുകൊണ്ടേ പുള്ളി വന്ന്,
പിന്നെ അതുപോലെ ഞാൻ മറ്റേടത്തൊന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ പുള്ളിയായിട്ട് ബ്ലസ് ചെയ്തിട്ട് പറഞ്ഞാന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങളുടെ ചെറിയ സംഭാവന അയാളും കൂടെ കൊടുത്തു വിട്ടു. പിന്നെ സാറും ഒരു സംഭാവന കൊണ്ട് തന്നു. അങ്ങനെ സന്തോഷത്തേക്ക് പോയി. പിന്നെ അതിനുശേഷം കുറെ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാകും ഗൾഫ് ജീവിതത്തിൽ. അതൊരു നോവലാക്കാൻ മാത്രമുള്ള സംഭവങ്ങളൊക്കെ ഒന്നും പിന്നെ ജീവിതം കുറച്ചുകൂടെ എളുപ്പമായി. അതെ അതെ അതെ. ഇങ്ങനെ ഈ പറയത്തക്ക സംഭവങ്ങളൊന്നും പിന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ നമ്മൾക്ക് നമുക്കെന്ന് പറഞ്ഞാൽ കേരള സഭയിൽ നമുക്ക് ആ പരിസരത്ത് പോലും നൽകാൻ പറ്റത്തില്ല. പിന്നെ അന്ന് ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഈ നോവൽ ഇറങ്ങിയത് കൊണ്ടും നോവൽ ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് നിയമസഭ ആകാൻ പറ്റുമോ? പിന്നെ ഇപ്പൊ സിനിമ വരുന്നു, സിനിമ വരുന്നു, അതിനകത്ത് സന്തോഷമുണ്ട്. ഈ അവര് വിളിച്ചിരുന്നോ ബ്ലസ്സി സാർ ചോദിച്ചിരുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിഞ്ഞാൽ? കുറച്ച് ചോദിച്ചറിഞ്ഞാൽ പുള്ളി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേ പൃഥ്വിരാജ് എന്നെ വിളിച്ചിട്ടില്ല, പുള്ളിയെടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു, എന്നെ ഒരു കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്നെ വെച്ച് അവിടെ വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരികയും ചെയ്ത്. ഇപ്പൊ അവര് ജോർദാനങ്ങളുണ്ട്. നമ്മളെ പ്രവാസികളെ നമ്മളെ ഭരണകൂടവും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ? ഇപ്പൊ ഇത്രയും അനുഭവങ്ങളിലൂടെ വന്നൊരു പ്രവാസി വീണ്ടും പ്രവാസി ആയിരിക്കേണ്ട ഒരു ആവശ്യകത ഇപ്പൊ എങ്ങനെയാണ്? പ്രവാസികളോടുള്ള ഇവിടുത്തെ ഭരണത്തിന്റെയൊക്കെ ഒരു സമീപനം എങ്ങനെയാണ്? നമ്മുടെ പ്രവാസികള് പ്രവാസികളോടൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ ഇതെല്ലാം ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഇപ്പൊ നിയമസഭയിൽ തന്നെ വന്ന എല്ലാവരുമായിട്ട് നല്ല പരിചയമായി. കാരണം ശ്രീമാരും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എല്ലാവരുമായിട്ടാണ് കണ്ടുമുട്ടി. മുകേഷ് എല്ലാരും നല്ല ഇതായിരുന്നു. പിന്നെ ഞാനെന്നും പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ജോലി ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മറ്റു പറയാന്നൊക്കെ ഏതെങ്കിലും ഒരു മന്ത്രിമാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ അങ്ങനെ ഒരു ജോലി ഓഫർ വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കാൻ തയ്യാറാണ്? പിന്നെ മോശമാണ്. ഞാനിപ്പൊ എനിക്കല്ല നോക്കുന്നത്, മോന് പൈസ കുറവല്ലേ, അവരെന്തെങ്കിലും ഒരു ചെറിയ ജോലിയുണ്ട്, അതേ ഞാൻ നോക്കുന്നത്. കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? മൈമാപ്പായ നേരത്തെ മരിച്ചു. ഈ പെൺ ഈ ഒരു പെങ്ങളെന്ന് പറഞ്ഞാൽ പ്രസവിച്ചാലും നല്ല ഒറ്റ കിടപ്പ് കിടക്കുക, രണ്ടുപേരുണ്ടാവുന്നു. പഠിക്കുന്നു അപ്പുറത്തെ വീട്ടിലാണ്, ചേട്ടൻ്റെ വീടാണ്. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത് താമസിക്കുന്നത് രണ്ടും മെത്തത്തി കല്യാണം കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരുടെ സംരക്ഷണ കഴിക്കുന്നു. ഇപ്പൊ ഏതാണ്ട് 50 വയസ്സായി. ഒറ്റ അന്ന് പോലെ ഒറ്റ കിടപ്പ് കിടക്കുന്നു. പിന്നെ ഇക്കട കഥ എല്ലാരും ഭാവിച്ചു ഇക്കക്ക് എപ്പോഴും തോന്നിയിരുന്നു ഈ ഒരു കഥ ഞാൻ തന്നെ എഴുതിയാ മതിയായിരുന്നു. അങ്ങനെ ഒരു അങ്ങനെ അതിനെ പറ്റിയുള്ള ഇതല്ലായിരുന്നു. ഞാൻ പറഞ്ഞ ബെന്യാമിൻ സാഹിബ് ഇങ്ങനെ കഥ എഴുതിയതുള്ളത് കൊണ്ടാണ് ഇത്രയും കഥയ്ക്കുള്ള ഇത് കിട്ടിയത്. അയാളുടെ എഴുത്തിൻ്റെതാണ് ഇത്രയും ഫേമസ് ആയിരുന്നു. നമ്മള് ഇപ്പൊ ചിലപ്പോ ഈ പിന്നെ താജ്യം എഴുതിയാൽ ഇതുപോലെ എഴുതിക്കത്തില്ല അല്ലേ? നമ്മളൊരു കഥ എഴുത്തുകാരൻ എഴുതിയ അതിന്റെ രീതിയിൽ എഴുതിയോണ്ടാണ് ഇത്രയും തിരിച്ചത്. പിന്നെ ഈ നാട്ടുകാരൊക്കെ എങ്ങനെയാണ്? അവരൊക്കെ നോവലെല്ലാം വായിച്ചിട്ട് ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും വല്ലാതെ അറിഞ്ഞുകൂടാ, അറിയില്ല. ഇപ്പൊ നിങ്ങളെ പോലുള്ളവർക്ക് ഇതിനെ പറ്റി വല്ലാത്ത അന്നത്തെ അന്ന് ഞാൻ പോകാനൊന്നും അറിയാൻ പറ്റില്ല. ഞാനുള്ള പ്രായമുള്ളവർക്ക് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിച്ചായിരുന്നു. അങ്ങനെ അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴൊക്കെ ചോദിക്കുന്നത് ഈ ബുക്കെല്ലാരും വായിച്ചോട്ടെ. ഒരു വായിക്കാത്തവരാരുമില്ല. എവിടെ ചെന്നാൽ ഇത് വായിക്കാത്തവരാരുമില്ല. സിനിമകളൊക്കെ കാണാറുണ്ടോ? ഞാൻ സിനിമ കാണത്തില്ലായിരുന്നു. പിന്നെ ടിവിയിലൊക്കെ കാണുമായിരുന്നു, അല്ലാതെ സിനിമ തിയേറ്ററിൽ പോയി കാണത്തില്ല. ഈ ഒരു സിനിമ റിലീസായി കഴിയുമ്പോൾ കുറെ കൂടെ ഇക്ക അറിയപ്പെടാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ നോവലിനേക്കാൾ നോവല് കുറെ പേരിലോട്ട് എത്തി, സിനിമ കുറച്ചു പേരിലും കൂടെ എത്തും. അപ്പൊ ഒരുപാട് പേര് ഒത്തിരി ആൾക്കാരെ എന്നെ വിളിച്ചിട്ടുണ്ട്. അവിടെ വെച്ചും വിളിച്ചിട്ട് ഇവിടെ വന്നതിന്റെ പേരെ വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുനവരലി ശുഹാബ്ദങ്ങൾ പുള്ളിയെന്നെ അഞ്ചാറുവട്ടം വിളിച്ച് നമ്മുടെ പരിപാടിയൊക്കെ കൂടെ കേറിയിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അവളോട്ടൊക്കെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇന്ന് ഇനിയിപ്പോ പോകുന്നതിന്റെ അന്ന് മര്യാദയ്ക്ക് സ്കൂളിലെ കുറച്ച് പിള്ളേരുടെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കഥ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. കാരണം ജീവിതത്തിൽ എത്രയധികം പ്രയാസങ്ങളുണ്ടെങ്കിലും ജീവിക്കണം അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത്രയും അപകടത്തിൽ നിന്നാണ് ഇപ്പൊ രക്ഷപ്പെട്ടത്. ഈ ഒരു അവസ്ഥയിൽ ദൈവം എത്തിച്ചത് കുഴപ്പമില്ല. ഇപ്പം വീട് ചെറിയ വീടായി, മോളെ കെട്ടിച്ച്, മോനും പിന്നെ അതുപോലെ പോയിട്ടുണ്ട്. ഇച്ചിരി കടമുണ്ട്, അത് ഞാനും കൂടെ പോയിട്ട് നമുക്കല്ലാതെ വലിയ സത്ത് സമ്പാദിക്കണമെന്ന് തോന്നുന്നില്ല. ജീവിച്ചിങ്ങനെ പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് കാണുന്നാലും നാളെ കാണുന്നില്ല.
ഏതായാലും ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടെ ഈ ഒരു കഥകളൊക്കെ വീണ്ടും പറഞ്ഞ കഥകളാണ്, ഒരുപാട് പറഞ്ഞ കഥകൾ വീണ്ടും വീണ്ടും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാ പോലും നമ്മളോട് ഇത് പറയാൻ മനസ്സ് കാണിച്ചതിൽ വളരെ സന്തോഷം. ചോദിച്ചപ്പോ പറയുകയും ചെയ്തു ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞു പറഞ്ഞ്. പക്ഷെ ഇത് വായിക്കുന്നതിലുപരി ഇത് അനുഭവിച്ച ആളുടെ വായിക്കുന്നത്, പക്ഷെ ഇത് വായിക്കുന്നവര് പിന്നെയും പിന്നെ അത് വായിച്ച് മിക്കവരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഒന്ന് വായിച്ച് പിന്നെയും പിന്നെയും വായിക്കുക എന്നുള്ള ഇതാണ്. ഒറ്റ ദിവസം കൊണ്ട് വായിച്ചവരുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് പേര് വിളിച്ച് പുള്ളികളെ എങ്ങനെയോ ഒക്കെ നമ്പർ വാങ്ങിച്ചിട്ട് വിളിച്ചിട്ടുണ്ട്. സന്തോഷമുണ്ട്. നിങ്ങളുടെ ആഗ്രഹം പോലെ എന്താ നാട്ടില് ഒന്ന് സെറ്റിൽ ആകാനായിട്ട് ആരെങ്കിലും സഹായിക്കട്ടെ ഈ എന്ന് ഞാൻ ആശംസിക്കുന്നു. പാർട്ടി താങ്ക് യു സോ മച്ച്. താങ്ക് യു.